ഇത്രയും നാൾ ബാലചന്ദ്രകുമാറായിരുന്നു ദിലീപിനെതിരെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിട്ടത് ഇപ്പോഴിതാ നടൻ ദിലീപ് ബാലചന്ദ്രകുമാറിനെതിരെ കോടതിയിൽ ഹാജരാക്കിയ ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നു ബാലചന്ദ്രകുമാർ അയച്ച വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ ദിലീപ് പുറത്തുവിട്ടിരിക്കുന്നത് താൻ പണം വാങ്ങിയവരോട് ദിലീപ് ആവശ്യപ്പെടുന്നതാണ് ഓഡിയോയിലുള്ളത് നാലു മാസത്തിനകം സിനിമ ഉണ്ടാകുമെന്ന് കള്ളം പറയണമെന്നും ബാലചന്ദ്രകുമാർ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനാലിന് അയച്ച സന്ദേശമാണ് ദിലീപ് പുറത്തുവിട്ടിരിക്കുന്നത് താൻ വിഷയം ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കാര്യങ്ങളൊക്കെ സാറുമായി സംസാരിച്ചിട്ടുള്ളതാണ് ഈ സന്ദേശം അയക്കുന്നത് സാറിനെ ഭീഷണിപ്പെടുത്തുന്നതിനോ വിഷമിപ്പിക്കുന്നതിനോ മറ്റെന്തെങ്കിലും ദുരദൃശ്യത്തോടു കൂടിയോ അല്ല ഇത് മറ്റാർക്കെങ്കിലും കൈമാറുകയോ ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ഇല്ല സാജിദ് പരസ്പര വിരുദ്ധമായി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ സംസാരിച്ചു ദിലീപ് സാറിനോട് പറഞ്ഞ് സിനിമ അനൗൺസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് താൻ ചോദിച്ചപ്പോൾ അത് നടക്കില്ലെന്നായിരുന്നു അദ്ദേഹം തന്നോട് മറുപടി പറഞ്ഞത് സാറിന്റെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം തന്നോട് ഇത് നടക്കില്ലെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ താൻ സിനിമ ഉപേക്ഷിക്കാം താൻ ജീമോൺ ജോർജ് പത്തര ലക്ഷം രൂപ നൽകാനുണ്ട് ഈ സിനിമയുടെ കാര്യം പറഞ്ഞായിരുന്നു അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിരുന്നതെന്നും ശബ്ദ സന്ദേശത്തിൽ ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രകുമാർ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞതോടെ ബാലചന്ദ്രകുമാറിന് ദിലീപിനോട് കടുത്ത ശത്രുതയുണ്ടെന്നും അതിനെ ചൂണ്ടിക്കാട്ടി കള്ളത്തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ടാക്കിയെന്നുമാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത് ഇതോടെ സിനിമ ഉപേക്ഷിക്കുകയും താനത് ചെയ്യുന്നില്ലെന്ന് ദിലീപ് പറയുകയായിരുന്നു പിന്നീടാണ് ബാലചന്ദ്രകുമാർ തനിക്കെതിരെ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് അത് പറ്റില്ല എന്ന് പറഞ്ഞതോടെയാണ് ബാലചന്ദ്രകുമാർ ഓഡിയോയിൽ കൃത്രിമം ഉണ്ടാക്കി പുറത്തുവിട്ടതെന്നും ദിലീപ് പറഞ്ഞിരുന്നു നാളെ എന്തായാലും ദിലീപിന് അനിവാര്യമായിട്ടുള്ള ദിവസമാണ്